നമസ്കാരം. ടെക് ട്രാവലീറ്റിലെ സുജിത് ഭക്തനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു വിവാദമാണ് മുമ്പിലേക്ക് വരുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇതിനോടകം തന്നെ പല കോൺട്രവേഴ്സികളുമായിട്ട് തന്നെ സുജിത് ഭക്തൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ ഒരു വ്യത്യസ്തതരമായിട്ടുള്ള കോൺട്രവേഴ്സിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വന്നിരിക്കുന്നത് ആണ് എന്നാണ് പറയേണ്ടത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിലെ ഏക കോവിഡ് രഹിത ഗ്രാമമായിട്ടുള്ള ഇടമലക്കുടി എന്നൊരു ഗ്രാമത്തിൽ പോവുകയും അവിടുത്തെ ഒരു പ്രൈമറി സ്കൂളിന്റെ ഒരു പുതിയ ബിൽഡിംഗിന്റെ ഇനാഗുറേഷനായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോവുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം പോയത് ആ സ്ഥലത്ത് തന്നെ എം പി ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസിന്റെ കൂടെയായിരുന്നു അദ്ദേഹം പോയത്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ആ ഒരു സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എന്തോ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നാണ് തോന്നുന്നത്. ആ ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുജിത് ഭക്തനെതിരെയും ഡീൻ കുര്യാക്കോസിനെതിരെയും വലിയ രീതിയിൽ തന്നെ ഒരു വിമർശനം നടത്തിയിരിക്കുകയാണ് ആ ഒരു വ്യക്തി. തികച്ചും ഈ ഒരു വീഡിയോ അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയുകയാണ്, ഇതിനെല്ലാം തന്നെ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന വ്യക്തി ഉത്തരം നൽകേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇതിനകത്തൂടെ കാണിക്കുന്നത് മൊത്തവും ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡീഫെയിം ചെയ്യുകയാണ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ കോവിഡ് രഹിത ഗ്രാമത്തിലേക്ക് ആണെങ്കിൽ ഈ ഒരു സുജിത് ഭക്തനും ഡീൻ കുര്യാക്കോസും പോവുകയാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിന്റെ കൂടെ പറയുന്നത് മാസ്ക് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവർ പാലിക്കുന്നില്ല, അല്ലെങ്കിൽ മാസ്ക് വെക്കുന്നില്ല എന്നുള്ളതും, അതുപോലെ ഇവരാരും തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ആ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ അറിയാം, സുജിത് ഭക്തൻ ഇതിനെല്ലാം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അവരാണെങ്കിൽ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് എന്നൊക്കെ തന്നെ. അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ അറിയാം, അവര് എല്ലാ സമയവും മാസ്ക് ധരിച്ച് തന്നെയാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു സ്ഥലത്തിന്റെ എം പിക്ക് ആ സ്ഥലത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ അദ്ദേഹത്തിന് പോകുന്നതിന് എന്താണ് കുഴപ്പം? അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ബ്ലോഗറിനെ വിളിച്ചുകൊണ്ട് ആ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ വെളിയിലുള്ള സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ബ്ലോഗറിനെ വിളിച്ചതിനകത്ത് എന്താണ് കുഴപ്പം എന്നാണ് ചോദിക്കാനുള്ളത്. ഇവരെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ പാലിച്ചാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോയുടെ അവസാനം ഈ ഒരു വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുജിത് ഭക്തൻ എന്ന വ്യക്തിയെ ബ്ലോഗർ എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം, ഒരു മനുഷ്യനാണ്, ഈ ഒരു രാജ്യത്ത് നിൽക്കുന്ന വ്യക്തിയാണ്, ആ ഒരു വ്യക്തി ദേശദ്രോഹിയാണ്, അല്ലെങ്കിൽ രാജ്യദ്രോഹിയാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ പല കാര്യങ്ങളും, വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും വീഡിയോ ചിത്രീകരിക്കുകയും അത് പല രാജ്യങ്ങൾക്കും കൈമാറുകയും ചെയ്യുകയാണ്. ഏകദേശം ഒരു ചാര പ്രവൃത്തി പോലെയാണ് സുജിത് ഭക്തൻ എന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ ഈ ഒരു വ്യക്തി പറയുന്നത്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആരോപണം ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ചാർത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ സാധിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. തികച്ചും ഈ ഒരു വീഡിയോയിൽ നിൽക്കുന്ന ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു സമൂഹത്തിനോടാണ് നിങ്ങൾ ഇത് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് സുജിത് ഭക്തനെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത്? അതിനുള്ള തെളിവുകളും എല്ലാം തന്നെ നിങ്ങളാണെങ്കിൽ തരേണ്ടതാണ്. മാത്രമല്ല, ഇത് സാധാരണ ആദിവാസികളുടെയും നമ്മുടെ രാജ്യത്തിനകത്ത് രഹസ്യങ്ങളും വിദേശ രാജ്യങ്ങളിലേക്കൊന്നും കൊടുക്കുന്നതല്ല. ഞാൻ മനസ്സിലാക്കുന്നത്, അറിയപ്പെടുന്നത്, ഇദ്ദേഹത്തെ പറ്റി ആളുകൾ പറഞ്ഞു കേൾക്കുന്നത്, ഇതെല്ലാം സ്വീകരിച്ച് വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം അയച്ചു കൊടുക്കുന്ന നടപടി കൂടി സ്വീകരിക്കുന്നുണ്ട്. അതുകൂടി പോലീസ് അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ. ഒരു വ്യക്തിയെ പറ്റി ചുമ്മാതെ കുറെ കുറ്റം പറഞ്ഞാലും നമുക്ക് ക്ഷമിക്കാം, പക്ഷെ ഒരു വ്യക്തി രാജ്യദ്രോഹിയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തിയെ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള മറുപടി നൽകേണ്ടത് തന്നെയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.